ഹായ്, വെൽക്കം വെൽക്കം ബാക്ക് ടു ഡ്രാമ കോണ മലയാളം. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ലവ് ഇസ് ബെറ്റർ ദ സെക്കൻഡ് ടൈം അറൗണ്ട് എന്ന ജാപ്പനീസ് ബി എല്ലിന്റെ തേർഡ് എപ്പിസോഡാണ് കേട്ടോ. അപ്പം ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ കാണുന്നത് ഇവനാഗെയും മിയാത്തയും കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അപ്പം മിയാത്ത ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് ആ കോൺഫറൻസിന് വേണ്ടി ഇന്തോനേഷ്യയിൽ പോയല്ലേ എന്ന്. അപ്പം ഇവനാഗ അതേന്ന് പറയും, എന്നിട്ട് ഒരു ബോക്സ് മിയാത്തയുടെ നേരെ നീട്ടും, അത് പേളാണെന്ന് പറയും, ഒറിജിനൽ പേളാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പം മിയാത്ത പറയാണ്, അയ്യോ അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു ബിസിനസ് പാർട്ട്ണറിന് ഒരു ഗിഫ്റ്റ് തരണേന് ഒരു പരിധിയൊക്കെ ഇല്ല, ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, അത് പറ്റില്ല, എനിക്ക് അത് വാങ്ങാൻ പറ്റില്ല എന്ന് പറയും. അപ്പം ഇവനാഗ പറയാണ്, ആര് പറഞ്ഞു ഞാൻ ബിസിനസ് പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് നിനക്കിത് തരുന്നത് എന്ന്, ഞാൻ നിന്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള അറ്റംപ്റ്റിലാണ് നിനക്കിത് തരുന്നത് ഗിഫ്റ്റായിട്ട് എന്നിങ്ങനെ പറയാണ്. അപ്പം മിയാത്ത പറ്റില്ല, എനിക്കത് വാങ്ങാൻ പറ്റില്ല എന്നിട്ട് തിരിച്ചു കൊടുക്കും. അപ്പം മിയാത്തയുടെ ഫേസ് കണ്ടറിയാം ഈ ഇവനാഗ ഇങ്ങനെയാണ് മറുപടി പറയാന്ന് മിയാത്ത പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഇവനാഗ പറയുന്നുണ്ട്, ആ നിന്റെ റിയാക്ഷൻ കണ്ടപ്പോ എനിക്ക് പൈസ മുതലായി എന്നാണ് തോന്നിയത് എന്ന്. അങ്ങനെ നമുക്ക് ലഞ്ചിന് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മിയാത്ത സമ്മതിക്കില്ല, അങ്ങനെ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് ഓഫീസിലേക്ക് തിരിച്ചെത്തണം, ഇപ്പൊ ലഞ്ച് കഴിക്കാൻ ടൈമൊന്നും ഇല്ല എന്ന് പറയുമ്പം ഇവനാഗ പിന്നാലെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് ഓഫീസാ നിന്റെ, അവിടുത്തെ വർക്കേഴ്സിന് ഫുഡ് കഴിക്കാനുള്ള സമയം പോലും തരില്ലേ, ആ അതൊന്ന് നോക്കണമല്ലോ, അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പൊ മിയാത്ത പറയുന്നുണ്ട്, ഞാനൊക്കെ നല്ല ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ എത്തിക്സ് ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പൊ ഇവർ രണ്ടും കൂടി ഇങ്ങനെ സംസാരിച്ചിട്ട് പോവാ, മിയാത്ത വീട്ടിൽ പോവാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവര് സംസാരിക്കുന്നത് ഈ ശരാശി എന്ന് പറയുന്ന ഈ ഇവനാഗയുടെ അസിസ്റ്റന്റ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കാണുമ്പോൾ മിയാത്തയ്ക്ക് ഒരു പാവം തോന്നുന്നുണ്ട്. പക്ഷെ മിയാത്ത വിചാരിക്കും ഞാനാരാ ജഡ്ജ് ചെയ്യാന്, ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് മിയാത്ത ഓഫീസിൽ പോയി, അപ്പം അവരുടെ ഒരു സീനിയർ ആയിട്ടുള്ള കോവർക്കർ ഇവിടുത്തെ ജോബ് റിസൈൻ ചെയ്ത് വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മിയാത്ത സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പേരൊക്കെ ഈ കമ്പനി വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം ആലോചിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് മിയാത്ത ഇങ്ങനെ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഈ 30s എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം ലവ് ആൻഡ് റൊമാൻസിന് വേണ്ടിയിട്ടുള്ളതൊന്നല്ല, അതും പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്ലഫി റൊമാൻസിനുള്ളതൊന്നും അല്ല, അതൊക്കെ 20s നടക്കുന്ന കാര്യമല്ലേ, ഇപ്പൊ കുറച്ചുകൂടി മെച്യൂരിറ്റിയോടെ ചിന്തിക്കേണ്ട സമയമല്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ കമ്പനിയുടെ ഏറ്റവും പോപ്പുലറായ ആർട്ടിക്കിളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവനാഗ എഴുതുന്ന ആർട്ടിക്കിൾസ്. അപ്പം എഡിറ്റർ പറയാണ്, ഇനി പുതിയതായിട്ടുള്ള ചാപ്റ്റേഴ്സും പബ്ലിഷ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ഇവനാഗേനെ മീറ്റ് ചെയ്യണം, അതും മിയാത്ത തന്നെ ചെയ്യണം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നിവർത്തിയില്ലാതെ മിയാത്ത വീണ്ടും ഇവനാഗയുടെ അടുത്ത് പോകുമ്പോൾ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവനാഗയ്ക്ക് ഒരു കോള് വരുന്നത്. അപ്പം ആളത് എടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ട് മാറി നിൽക്കും. ഇംഗ്ലീഷിലാണ് ഇവനാഗ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് ഇവനാഗയെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് മിയാത്ത. ആ സമയത്ത് പിന്നെ ഇനി ടൈം ഉണ്ടാവില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഇവനാഗ പറയും, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യാം, പൊക്കോ മിയാത്തോട് പൊക്കോ എന്ന് പറയാണ്. അങ്ങനെ ഇവർ രണ്ടും കൂടെ റൂമിൽ നിൽക്കുമ്പോഴാണ് ഈ അസിസ്റ്റന്റ് കയറി വരുന്നത്. അങ്ങനെ മിയാത്ത പോകാൻ വേണ്ടി നിൽക്കുമ്പം അസിസ്റ്റന്റ് പറയും, ഇവിടെ ഇരിക്കുക, എന്നെ ഇങ്ങനെ വേറൊരു രീതിയിൽ കാണണ്ട, കുറച്ച് സംസാരിക്കാണ്ട് എന്ന് പറയും. അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പറയാണ്, ഞാന് കുറച്ച് നാളായി ശ്രദ്ധിക്കുന്നു ഈ ഒരു ജോബ് എടുത്തതിന് ശേഷം സെൻസേ പണ്ടത്തെ പോലെയൊന്നും അല്ല, ആൾക്ക് റെസ്റ്റ് ചെയ്യാനും ഉറങ്ങാനൊന്നും സമയമില്ല, ആളുടെ മെയിൻ ജോബിൽ ഫോക്കസ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മിയാത്തയ്ക്ക് ഒരു കാര്യം അറിയോ, ഞാൻ സെൻസേനോടുള്ള ആ ഒരു ഇഷ്ടം വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, കാരണം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ആള് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ടയേർഡായി എന്ന് പറയും. അപ്പം മിയാത്തയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷെ അവനിങ്ങനെ കുറച്ചു നേരം നോക്കിയിട്ട് ചോദിക്കും, അപ്പോൾ നീ നിന്റെ ഫീലിങ്സ് പ്രൊഫസറിൻ്റെ അടുത്ത് കാണിക്കില്ല എന്ന് പറയുന്നത് നിന്നെ സംബന്ധിച്ച് നല്ല കാര്യമാണോ എന്ന് ചോദിക്കും. അപ്പം അത്രയും നേരം ഇരുന്നിരുന്ന ശരാശി അല്ലത്, ശരാശി എഴുന്നേറ്റിട്ട് പറയും, അതന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിച്ചത്, യു ആർ നോട്ട് വെൽക്കം ഹിയർ ഓൾഡ് മാൻ. ഈവൻ ശരാശിയും ഒരു 20s മിയാത്ത 30s, ബട്ട് സ്റ്റിൽ ഓൾഡ് മാൻ എന്ന് വിളിക്കുമെന്ന് മിയാത്ത പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ മിയാത്ത അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ലവിനെ കുറിച്ചിട്ട്. അങ്ങനെ എനിക്കും അതുണ്ടായിരുന്നു എൻ്റെ ടീനേജിൽ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കിടക്കുക. എന്നിട്ട് പണ്ട് ഇവനാഗെയും മിയാത്തയും സ്കൂളിലുണ്ടായിരുന്ന സമയത്ത് സംസാരിച്ചിരുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പം ഇവരൊരു ലാബിലിരിക്കുക, അങ്ങനെ ആ സമയത്ത് മിയാത്ത ചോദിക്കുന്നുണ്ട് ഇവനാഗ ഇനി ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ടോഹോക്കു യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും. അപ്പം മിയാത്ത പറയുന്നുണ്ട്,
കോഴ്സ് ഏതാന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ യൂണിവേഴ്സിറ്റിയിൽ എന്തായാലും സീനിയറിന് കിട്ടും, കാരണം സീനിയർ ഇത്രയും ടാലന്റഡ് ആണല്ലോ. പിന്നെ ഹോം ടൗണിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു കാര്യമുള്ളൂ. പക്ഷെ ഞാനെപ്പോഴും സീനിയറിനെ സപ്പോർട്ടേ ചെയ്യുള്ളൂ. സീനിയറിന് സീനിയർ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ആവാലോ എന്ന് പറയാണ്. അപ്പം ഇവനാകെ ചോദിക്കുന്നുണ്ട് അന്ന് മിയാത്തയുടെ അടുത്ത് എന്തുകൊണ്ടാണ് നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന്. അപ്പം മിയാത്ത പറഞ്ഞത് എനിക്ക് സീനിയറിനെ ഇഷ്ടമായതുകൊണ്ട് എന്നാണ്. അപ്പം അത് ആലോചിച്ചിട്ടാണ് മിയാത്ത കിടക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിലിങ്ങനെ ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട് മിയാത്തയുടെ അടുത്ത് വന്നിട്ട്. അങ്ങനെ മിയാത്ത നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ദിവസമല്ലേ, അത് ഇന്നാണ്, ഡെഡ് ലൈൻ ഇന്നാണ്. പക്ഷെ ഇന്നത്തേക്ക് ഒരു ആർട്ടിക്കിളും വന്നിട്ടില്ല, അതിന്റെ മാനുസ്ക്രിപ്റ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ മിയാത്തയ്ക്ക് ഒരു സംശയം തോന്നുന്നു, ഇനി ശരാശി പണി തന്നതാണോ എന്നുള്ളത്. കാരണം യു ആർ നോട്ട് വെൽക്കം ഹിയർ ഓൾഡ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ വട്ടം പറഞ്ഞു വിട്ടത്. അങ്ങനെ പ്രൊഫസറിനെ വിളിക്കും, ആള് ഫോൺ എടുക്കില്ല. എന്നിട്ട് ഓഫീസിലൊക്കെ വിളിച്ചിട്ട് ആളുടെ ഇന്നത്തെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നോക്കും. അങ്ങനെ മിയാത്തയ്ക്ക് മനസ്സിലാവും അസിസ്റ്റന്റ് പണിതതാണെന്ന്. അങ്ങനെ എവിടെയാണ് പ്രൊഫസർ പോയിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവിടേക്ക് പോവുകയാണ് ആളെ അന്വേഷിച്ചിട്ട്. അപ്പം ആളാണെങ്കിൽ ഒരു സ്ഥലത്ത് ഹോട്ട് സ്പ്രിങ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയേക്കാം. അങ്ങനെ അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് ആളുടെ അടുത്ത് ആ മാനുസ്ക്രിപ്റ്റ് ഒന്ന് എഴുതി തരുമെന്ന്. അങ്ങനെ ഹോട്ട് സ്പ്രിങ് എൻജോയ് ചെയ്തിരുന്ന ആളെ വിളിച്ച് വരുത്തി ഇരുത്തി മാനുസ്ക്രിപ്റ്റ് എഴുതിക്കുക. അപ്പം ആ സമയത്ത് ഇങ്ങനെ പ്രൊഫസർ ചോദിക്കുന്നുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ അസിസ്റ്റൻ്റ് അത് വേണമെന്ന് വെച്ച് ചെയ്തതാണ് എന്ന്. അപ്പം മിയാത്ത പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന്. അപ്പം പ്രൊഫസർ പറയും, ഓ അപ്പം നിനക്ക് സീരിയസ് ആവാനൊക്കെ അറിയാമല്ലേ ക്യൂട്ട്നെസ് മാറ്റിയിട്ട് എന്ന്. അപ്പം മിയാത്തയാണെങ്കിൽ ടെൻഷനിലാണ്, ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പം പറയും ഒന്ന് ഫോക്കസ് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പം ഇവനാരയുടെ എക്സ്പ്രഷനൊക്കെ ഒന്ന് മാറി എന്നിട്ട് ചോദിക്കും, ഒരാളുടെ അടുത്ത് ഇങ്ങനെയാണോ നീ ഹെൽപ്പ് ചോദിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മിയാത്തൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും, കാരണം അവൻ തോന്നി അവൻ ചെയ്തത് തെറ്റാണ്. അങ്ങനെ പ്രൊഫസർ അത് എഴുതി കൊടുക്കുകയാണ്. അപ്പം താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇൻട്രൂഡ് ചെയ്തതിന് സോറി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോവുകയാണ് മിയാത്ത. അപ്പോൾ ഇവനാകെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും മിയാത്ത ആ മാനുസ്ക്രിപ്റ്റ് കിട്ടിയതും അവിടുന്ന് പോവാൻ നിൽക്കുക. അങ്ങനെ ഇവനാകെ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ മിയാത്ത പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഇവനാകെ വീണ്ടും ഹോട്ട് സ്പ്രിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ വീണ്ടും മിയാത്ത തിരിച്ചു വരികയാണ്. എന്നിട്ട് പിന്നെ ഒരു ചമ്മി എക്സ്പ്രഷനിൽ ഇവനാകയുടെ കൂടെ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ചൊരു കൺട്രി സൈഡാണ്. അപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് റോഡൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ മിയാത്ത വരുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ തിരിച്ച് പോകുമ്പോഴേക്കും റോഡ് ക്ലോസ് ചെയ്തു. അപ്പം മിയാത്തയ്ക്ക് തിരിച്ച് ഓഫീസിലേക്കോ വീട്ടിലേക്കോ ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ട അവസ്ഥയാണ്. അങ്ങനെ സോറി പറയുന്നുണ്ട് വീണ്ടും. ഇപ്പം സത്യത്തിൽ ഇവനാകെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നതിൻ്റെ അർത്ഥം ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാനായിരിക്കുമല്ലോ. അപ്പം പിന്നെ മിയാത്ത വരുന്നത് ഒരു ശല്യമാവും എന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത്. അപ്പം ഇവനാകെ പറയുന്നുണ്ട്, സത്യത്തിൽ നീ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നിന്നോട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്, പക്ഷെ നീ അപ്പോഴേക്കും പോവല്ലായിരുന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മിയാത്ത വീണ്ടും ഇങ്ങനെ ചമ്മി എക്സ്പ്രഷനിലിരിക്കുക. അങ്ങനെ ഇവനാകെ പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് മാനുസ്ക്രിപ്റ്റ് എങ്കിലും ടൈമിന് കിട്ടിയല്ലോ, കുഴപ്പമില്ലല്ലോ, അതെങ്കിലും സമയത്ത് എത്തിക്കാൻ പറ്റിയല്ലോ എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ ഹോട്ട് സ്പ്രിങ്ങിൽ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലീശ ഒരു സാധനം, വേറെ റൂമൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. അപ്പം അവസാനം ഇവർ രണ്ടുപേരും ഒരു റൂമിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം മിയാത്ത പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെയേ സംഭവിക്കുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അധികം സമയമൊന്നും ആയിട്ടില്ല. അപ്പോഴേക്കും മിയാത്ത ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് കിടക്കാൻ പോവും. അപ്പം ഇവനാകെ ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരത്തെയോന്ന്. അപ്പം മിയാത്ത, ഞാൻ നേരത്തെ കിടക്കുക, എനിക്ക് ഭയങ്കര ക്ഷീണം എന്നും പറഞ്ഞ് പോയി കിടക്കും. സത്യത്തിൽ മിയാത്തയ്ക്ക് ക്ഷീണമല്ല, ഇവനാകെന്നെ ഫേസ് ചെയ്യണത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യണതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അതെങ്ങനെയാണ്, ചിലർക്ക് അവർക്ക് ഫീലിങ്സ് ഉള്ള ആളുകളെ വരെ പുഷ് ചെയ്ത് കളയുന്ന ഒരു രീതിയാണ്. അപ്പം അങ്ങനെ മിയാത്ത ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നു, ഇവനാകെ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നു. പക്ഷെ മിയാത്തയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് മിയാത്ത ഇങ്ങനെ എഴുന്നേറ്റിരിക്കുക, എന്നിട്ട് ചോദിക്കും സീനിയർ ഉറങ്ങിയോ എന്ന്. അപ്പം സീനിയർ ഉറക്കത്തിൽ പറയുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ കളിയാക്കി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പം ഇവനാകെ പതുക്കെ ആ ബെഡിൽ എഴുന്നേറ്റിരുന്നിട്ട് പറയും, നീ ക്യൂട്ടായതുകൊണ്ട് എന്ന്. പക്ഷെ ഇവനാകയ്ക്കും അറിയാം അതിലപ്പുറം ജെന്യുവിൻ ആയിട്ട് എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി തന്നെയാണ് മിയാത്ത അത് ചോദിക്കുന്നത് എന്ന്. അപ്പോൾ ഇവനാകെ പതുക്കെ എഴുന്നേറ്റിട്ട് മിയാത്തയുടെ അപ്പുറത്ത് ചെന്നിരിക്കും. എന്നിട്ട് മിയാത്തയുടെ കൈ പിടിച്ചിട്ട് പറയും, അല്ല ഞാൻ ഇപ്രാവശ്യം തമാശയ്ക്കല്ല അത് ചെയ്യുന്നത്, എൻ്റെ ഫീലിങ്സ് ജെന്യുവിൻ ആണ്, ശരിക്കുള്ള ഫീലിങ്സ് ആണ് എന്ന് പറയാണ്.
അപ്പം ഇവനാകെയുടെ ഒരു ശീലം എന്താണ്, സീനിയറിനെ പുഷ് ചെയ്ത് കളയുക. അവന് അവന്റെ തന്നെ ഫീലിങ്സിനെ ഫേസ് ചെയ്യാൻ പേടിയാണ്. പിന്നെ ഇവര് പണ്ടത്തെ എന്തോ ഒരു ബെറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ചെറുപ്പത്തിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കാര്യവും ഇങ്ങനെ മിയാത്തയുടെ മനസ്സിലുണ്ട്. അപ്പൊ മിയാത്ത പറയും, ആ മനസ്സിലായി മനസ്സിലായി എന്നും പറഞ്ഞിട്ട് എണീറ്റ് പോവാണ് ഇവനാകെയുടെ അടുത്ത് നിന്ന്. അപ്പം ഇവനാകെ മിയാത്തയുടെ കൈ പിടിച്ചു വെച്ചിട്ട് പറയും, ഇനിയും നീ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടും എന്ന്. എന്നുവെച്ചാൽ ഭീഷണി പോലെ ഒന്നല്ല പറഞ്ഞത്, നോർമലായിട്ടാണ് സംസാരിച്ചത്, സൗമ്യമായിട്ട് പറയുക ചെയ്തത്. പക്ഷെ അപ്പൊ അത് കേട്ടപ്പം മിയാത്ത അവിടെ തന്നെ നിന്നു. പിന്നീട് പ്രൊസീഡ് ചെയ്യുന്നത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഇന്റിമേറ്റ് സീനാണ്. അപ്പം ഇവനാകെ അത്രയും പറഞ്ഞിട്ട് മിയാത്തേന്റെ അടുത്ത് ക്ലോസ് ആവാണ്. അപ്പൊ മിയാത്തേന്റെ മൈൻഡ് പറയുന്നുണ്ട്, ഇതൊന്നും ശരിയല്ല, ഇവനാകേനെ പുഷ് ചെയ്യണം, പുഷ് ചെയ്ത് കളയണം, ഇവനാകേനെ തള്ളി മാറ്റണം, ഞാൻ ഇനിയും ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നിൽക്കണം ശരിയല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ തള്ളി മാറ്റണം സീനിയറിനെ എന്നാണ് ഇങ്ങനെ മനസ്സ് പറയുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ മിയാത്തയ്ക്കും ഇത് തന്നെയായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവനാകെ മിയാത്തേനെ കിസ് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ മിയാത്തയ്ക്ക് മിയാത്തയുടെ മനസ്സ് പറയണ കേൾക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ മിയാത്തയും കൂടി ആ ഒരു ഫീലിങ്സിൽ ഇമേഴ്സ്ഡ് ആവുകയാണ് ചെയ്യണത്. അങ്ങനെ പിന്നീട് അവർ തമ്മിലുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻസാണ്. അപ്പം ഇടയിൽ ഈ സീനിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഇവനാകെ ചോദിക്കുന്നുണ്ട്, മിയാത്ത എന്നെ ഹേറ്റ് ചെയ്യുന്നുണ്ടോന്ന്. അപ്പം മിയാത്ത പറയും, ഇല്ല ഞാൻ ഹേറ്റൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അത്ര ഷുവറല്ല എനിക്ക് അത് മറുപടി പറയാൻ വേണ്ടിയിട്ട് എന്ന്. എന്നിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഇവർ കുട്ടികളായിരുന്ന സമയത്ത് അന്ന് മിയാത്ത പറഞ്ഞല്ലോ ഇവനാകെയുടെ അടുത്ത്, എനിക്ക് സീനിയറിനെ ഇഷ്ടമാണ്, എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ ഇങ്ങനെ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞല്ലേ. അപ്പം അവൻ്റെ ആ സിൻസിയർ ആയിട്ടുള്ള ലവ് കണ്ടിട്ട് അന്ന് ഇവനാകെ അവനെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കിസ് ചെയ്തപ്പോഴുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ മിയാത്തയുടെ, സീനിയറിന് മനസ്സിലായി അത് അവൻ്റെ ഫസ്റ്റ് ടൈം ആണെന്ന്. അപ്പം ചോദിക്കും, ഇതിൻ്റെ ഫസ്റ്റ് ടൈം ആണോ എന്ന്. അപ്പം മിയാത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ എന്ന്. അങ്ങനെ സീനിയർ സോറി പറയുന്നുണ്ട് മിയാത്തയുടെ അടുത്ത്. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഇവര് ഫിസിക്കലി ഇന്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സീനിയർ ഇതുപോലെ മിയാത്തയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ എന്ന്. കാരണം സെക്സ് ക്യാൻ ബി പെയിൻഫുൾ അറ്റ് ടൈംസ്, എന്നിട്ട് സോറിയും പറയുന്നുണ്ട്. അപ്പം മിയാത്ത പറയും, സോറി പറയേണ്ട ആവശ്യമില്ല, എന്നെ സീനിയർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സോറി പറയേണ്ട കാര്യമില്ല എന്ന് പറയാണ്. അങ്ങനെ മിയാത്ത ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാല്, എനിക്ക് ഇന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. ഈവൻ ആ ഒരു ബാക്ക് ഹഗ് ചെയ്ത സമയത്തെ മിയാത്ത പോവാൻ വിചാരിച്ചതാണ്. പക്ഷെ കാര്യങ്ങൾ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോഴും മിയാത്തയ്ക്ക് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെ മിയാത്ത വിചാരിക്കുകയാണ്, എനിക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറ്റിയില്ല. ഇവിടെ ഓടി രക്ഷപ്പെടുക എന്ന് പറയുമ്പോഴേ ഇവനാകെ മിയാത്തേനെ ഒരു തരത്തിലും ഫോഴ്സ് ചെയ്തിട്ടില്ല, മിയാത്തയുടെ ഉള്ളിലാണ് ഒരു ബാറ്റിൽ നടക്കുന്നത്, ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്ക്. അങ്ങനെ എനിക്കിന്ന് പോകാൻ വേണ്ടി പറ്റിയില്ല, പക്ഷെ പണ്ടത്തെ പോലെ എനിക്ക് സീനിയറിൻ്റെ ഫീലിങ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ, അതിൽ വിശ്വസിച്ചിരിക്കാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറയാണ്. അതേപോലെ തന്നെ മിയാത്തയുടെ ഫീലിങ്സും ഒരു പരിധി വിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു മിയാത്തയ്ക്ക് അറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം മിയാത്ത പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ നമുക്ക് വർക്കിൻ്റെ ഭാഗമായിട്ട് കാണാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കടക്കാൻ നിൽക്കുമ്പോഴാണ് മിയാത്തയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അപ്പം മിയാത്ത ഇങ്ങനെ തിരിഞ്ഞിട്ട് പറയും, അതെ സീനിയർ, നമ്മൾ തമ്മിലെല്ലാം നടന്നിട്ടുണ്ട്, പക്ഷെ സീനിയറിന് ഡേറ്റ് ചെയ്യണതിനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോഴും ഷുവർ അല്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം ഇവനാകെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഓ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. കാരണം ഇന്നലെ രാത്രി ഉണ്ടായ കാര്യങ്ങൾ വെച്ചിട്ട് ഇവനാകെ പ്രതീക്ഷിച്ചത് മിയാത്ത ഇവനാകേനെ ഡേറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ പിറ്റേ ദിവസം വീണ്ടും മിയാത്ത ഇവനാകേൻ്റെ ഓഫീസിലേക്ക് പോവുക. അപ്പം ഈ അസിസ്റ്റൻ്റ് ഇങ്ങനെ ഒരുമാതിരി ചൊറിയണ വർത്താനം പറയേണ്ടി വന്നിട്ട്, എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഓ മിയാത്ത കുൻ, ഇന്നലെ പ്രൊഫസറിനെ കാണാൻ പോയിരുന്നല്ലേ, എങ്ങനെയുണ്ടായിരുന്നു ഹോട്ട് സ്പ്രിംഗ് ഒക്കെ, പിന്നെ വഴി അടച്ച കാരണം അവിടെ നിൽക്കേണ്ടി വന്നല്ലേ എന്ന്. അപ്പം മിയാത്തയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ, ഇന്നലെ അവനൊരു ലിമിറ്റ് വെച്ച് പെരുമാറാൻ വിചാരിച്ചിട്ട് അത് അവനെ കൊണ്ട് പറ്റിയില്ല, പിന്നെ ഇതെല്ലാം ഈ അസിസ്റ്റന്റ് കാരനാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ദേഷ്യം മൊത്തമുണ്ട്. പക്ഷെ ദേഷ്യമൊന്നും കാണിച്ചില്ല, കാര്യമായിട്ട് ഇങ്ങനെ അസിസ്റ്റന്റിന്റെ അടുത്ത് പറയും, അതെ നീ ഞാൻ സ്റ്റേ ഓവർ ചെയ്തതിന്റെ കാര്യം നീ പറയൊന്നും വേണ്ട, പിന്നെ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ആക്ട് ചെയ്യണം, ഇങ്ങനെ
ചൈൽഡിഷ് ആയിട്ട് ഓരോ പ്രാങ്കും ചെയ്ത ആളുകളെ പറ്റിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അല്ലെ. ഇന്നലെ ഷെരാഷി ചെയ്ത പ്രാങ്ക് കാരണം എത്ര ആളുകളെ ബുദ്ധിമുട്ടിയതെന്ന് അറിയോ? കുറച്ചും കൂടെ പ്രൊഫഷണലി ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോവാണ്. പിന്നീട് നോക്കുമ്പോൾ ഈ ഇവനാകെ എഴുതുന്ന ആർട്ടിക്കിൾസ് ഇവരുടെ കമ്പനിയിൽ നല്ല റാങ്കിങ് ഉണ്ടാക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. അപ്പം അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് വരികയാണ്. പിന്നെ അവർ ഗേൾസ് ടീം ഇവനാകയ്ക്ക് വേണ്ടിയിട്ട് മാക്രോൺസ് കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവനാകെ അത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇവനാകെ ഇങ്ങനെ ചോദിക്കും, നീ എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ലേന്ന്. എന്നുവെച്ചാൽ ഇവനാകെന്നെ ഡേറ്റ് ചെയ്യണതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് മിയാത്തയുടെ അടുത്ത്. അപ്പം മിയാത്ത പറയുന്നുണ്ട്, അത് ഞാൻ ആലോചിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ സെയിം സെക്സുള്ള ഒരാളിനായിട്ട് ഇങ്ങനെ ഒരു സെക്ഷുവൽ ആക്റ്റിൽ ഇൻവോൾവ് ആവണത് ആദ്യമായിട്ടാണ്. അന്ന് എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. പിന്നെ അതുകൂടാതെ ഞാൻ എല്ലാ കാര്യത്തിലും സീനിയറിനോട് തോറ്റുപോകുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. എൻ്റെ ജോബിൻ്റെ കാര്യത്തിലായാലും ഫീലിങ്സിൻ്റെ കാര്യത്തിലായാലും ഈവൻ ആ സെക്സിലായിരുന്നാൽ കൂടിയിട്ടും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. ആ ഒരു ഇൻറ്റിമേറ്റ് ആക്റ്റിൽ ഡോമിനൻ്റ് ആയിരുന്നത് ഇവനാകെയായിരുന്നു. അതുകൊണ്ടാണ് മിയാത്ത അങ്ങനെ പറയുന്നത്. പിന്നെ അതുപോലെ ഞാൻ അന്ന് സീനിയറിനായിട്ട് നാട് വിട്ടു പോകാന്നുള്ള പ്ലാനിൽ ഭയങ്കര സീരിയസ് ആയിരുന്നു. പക്ഷേ സീനിയർ അതെന്താ മനസ്സിലാക്കിയിട്ടുള്ളത്, എന്നെ ഹേർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. പിന്നെ അത് കൂടാണ്ട് സീനിയർ എപ്പോഴെങ്കിലും എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ടോ, എല്ലാം ഈസി ആയിട്ട് സീനിയറിന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് ഇരിക്കുക എന്ന് പറയാം. അങ്ങനെ മിയാത്ത അവിടെ നിന്ന് പോകുന്നു. ഇവനാകെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഞാൻ എഫേർട്ട് എടുത്തിട്ടില്ലയെന്നോ, ഞാൻ എനിക്കെല്ലാം ഈസി ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചു എന്നോ എന്നൊക്കെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ശരി തന്നെയായിരുന്നു എന്ന് തോന്നുന്നു എന്ന്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.